പട്ടിയോ തല എടുക്കണോ തവള പാക്കറ്റിൽ ഇന്ത്യ നേപ്പാൾ ഭൂട്ടാൻ സൈക്കിൾ ട്രിപ്പിൻ്റെ പുതിയ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇപ്പം ഞാനുള്ളത് നാഗാലാൻഡാണ്. നാഗാലാൻഡിൽ എവിടെയാന്ന് വെച്ച് കഴിഞ്ഞാൽ ഡിമാപൂർ എന്ന് പറഞ്ഞ സ്ഥലത്ത്. പട്ടിയിറച്ചി തിന്നുന്ന നാടാണ് കേട്ടോ. അതുപോലെ ചെറിയ പുഴുക്കൾ, അതിവിടെ നമ്മൾ പ്രൊവിലെ കോഴിനെ പോലെ വളർത്ത് നമ്മൾ മുട്ട വിരിച്ച് ഉണ്ടാക്കുന്ന കോഴികളില്ലേ, അതുപോലെ ഇവർ പുഴുവിനെ ഉണ്ടാക്കുന്നതാണ് കേട്ടോ. അതുപോലെ തന്നെ ഐ എൽ പി എടുക്കാതെ നമുക്ക് നാല് സംസ്ഥാനങ്ങൾ കവർ ചെയ്യാൻ പറ്റില്ല. ഒന്ന് മിസോറാം ഉണ്ട്, നാഗാലാൻഡ് ഉണ്ട്, മണിപ്പൂരുണ്ട്, പിന്നെ ഏതാടാ ശംശി? മിസോറാം, നാഗാലാൻഡ്, മണിപ്പൂർ, അരുണാചൽ പ്രദേശ്. അരുണാചൽ പ്രദേശ് ഈ നാല് സംസ്ഥാനങ്ങൾ കയറണമെങ്കിൽ ഐ എൽ പി എടുക്കണം. മച്ചാർ, ഇതൊരു അമ്പലത്തിന് ഉൾഭാഗം ഉണ്ടോ? അപ്പൊ നമ്മുടെ ചങ്കിനോട് സേഫാക്കി വെച്ചിട്ട് പട്ടി മാർക്കറ്റ് വരെ ഒന്ന് പോവാണ് ഞങ്ങള്. മച്ചാർ, ഇപ്പൊ നാഗാലാൻഡിൽ വന്നപ്പോ അത് നല്ല നല്ല അനുഭവങ്ങൾ കേട്ടോ. പട്ടിയിറച്ചി, പുഴു എന്നിവണ്ട് എല്ലാ സാധനങ്ങളും ഈ മാർക്കറ്റിലുണ്ട്. ഞാൻ എന്തായാലും കാണിച്ചു തരാം. പിന്നെ ഇന്ന് ചൊവ്വാഴ്ച, നാളെ ബുധനാഴ്ചയാണ്. ബുധനാഴ്ച ഇവിടെ ഫുള്ള് പട്ടിയുടെ മെയിൻ എന്താ പറയാ കച്ചവടം ഇരിക്കും. പട്ടി തൂക്കിയിട്ട് നമ്മുടെ ബീഫ് ആടൊക്കെ തൂക്കിയിട്ട മാതിരി ഇവിടെ തൂക്കിയിട്ടുള്ള കച്ചവടം ഇരിക്കും. ഇതിപ്പോ ചെറുതായിട്ട് സ്ത്രീകൾ ഇങ്ങനെ ചെറിയ തട്ടുമാതിരി ഇങ്ങനെ നിരത്തിയുള്ള കച്ചവടമാണ്. നാളത്തെയാണ് മെയിൻ കച്ചവടം. ഇപ്പൊ അങ്ങനെ അറക്കാനായിട്ട് ഇവിടെ നിരത്തി കിടത്തിയിട്ടുണ്ട് കേട്ടാ. കിലോ 500 രൂപയാണ് റേറ്റ്. അപ്പൊ പട്ടിയിറച്ചി വേണ്ടവർക്ക് നാഗാലാൻഡ് വന്നു കഴിഞ്ഞാൽ ഇഷ്ടംമാതിരി കിട്ടും. ഇതിനൊക്കെ ചുട്ട് കഴിക്കാനുള്ളതാണ് സംഭവം. എലിക്കുഞ്ഞുങ്ങളാ, വെള്ളയിലി, ഇതിന്റെ വായൊക്കെ കെട്ടി വെച്ചേക്കാണ്. മച്ചാമാരെ ഒരു സംഭവം കാണിച്ചു തരാം കേട്ടാ. എന്താ പുഴുവിനോടെ കച്ചവടം ചെയ്യാൻ പറ്റണതാ. ഇതുപോലെതാ തവളേനെ കാട്ടുണ്ട്. ഇത് പട്ടിയിറച്ചി കണ്ടത്, പട്ടിയുടെ തല ഉണ്ടോ? ഇതാണ് ഇവിടുത്തെ മെയിൻ ഐറ്റം പട്ടിയിറച്ചി. കിലോ 800 രൂപയാണ്. 1 kg കിത്തന 500. ഇത് പട്ടിയിറച്ചി ഉണക്കി വെച്ചേക്കണാണ്. ഇത് പട്ടിയുടെ പണ്ടം കുടലൊക്കെയാണ്. ഒരാള് പട്ടിനെ മേടിച്ചുകൊണ്ട് പോകണം കേട്ടോ. അച്ചാരെ, അപ്പൊ അതെ ഇദ്ദേഹം ഉണ്ടോ പട്ടിനെ മേടിച്ചത്? ഡോഗ് ഹൗ മച്ച്? 3000. 3000 മേളിലെ റേറ്റ് ഉണ്ട്. നാളെ ഇവന്റെ വീട്ടില് സൽക്കാരമാണ്. ഇവന്റെ കല്യാണ നിശ്ചയം എന്ന് തോന്നുന്നുണ്ട്. അപ്പൊ നമ്മുടെ ചാനലിലൊക്കെ സബ്സ്ക്രൈബ് ചെയ്ത് ഓൾവേസ് മീഡിയാണ് പുതിയ സബ്സ്ക്രൈബ്. ഒരാള് അപ്പന അബൂബക്കർ. അബൂബക്കർ ഞാൻ കേട്ട അബൂബക്കർ എന്നാണ്, അഹോക്കർ എന്നാണ് പേരിട്ട്. ഞാൻ കേട്ട അബൂബക്കർ എന്നാണ്. എന്റെ സംഭവം കൊള്ളാം. ഓൾവേസ് മീഡിയ. വാളെക്കൊണ്ട് ഞാൻ ബെല്ലേക്കണെ ഓണാക്കിട്ടുണ്ട് സാർ. ഇവിടെ പട്ടിക്ക് 3000 രൂപ റേറ്റ്. 3000, 3500, 4000 രൂപയും വരും. അപ്പൊ നമ്മുടെ നാട്ടില് പട്ടിനെ വളർത്തുന്നവരുണ്ടെങ്കിൽ ഇവിടെ കച്ചവടം നടത്തി കഴിഞ്ഞാൽ നല്ല മാർക്കറ്റ് കിട്ടും. നാഗാലാൻഡിൽ വന്നൊരു പട്ടിനെ കാണുന്നില്ല, പട്ടിനെ യാഥാർത്ഥ്യം ഇതാണ്. നാഗാലാൻഡില് ഞങ്ങൾ കാലുതിട്ട് പട്ടിനെ കണ്ടിട്ടില്ല. പട്ടികളൊക്കെ ഇതാ ഇവിടെയാണ് കിടക്കുന്നത്. പട്ടികൾക്ക് ഒറ്റക്ക് ധൈര്യമായിട്ട് പോകാൻ നടക്കും. എന്തിന്? നമ്മുടെ പ്രിൻസിപ്പൽ സാറിന്റെ പട്ടിനെ വരെയും അടിച്ചുകൊണ്ടുപോയതാണ് സുപ്രഭാതത്തില്. അപ്പൊ അങ്ങനെയൊക്കെയാണ് ഇവിടുത്തെ കാര്യങ്ങള്. അപ്പൊ ഇവിടെ വന്നാൽ നല്ല അടിപൊളി പട്ടിയിറച്ചിയും കിട്ടും, നല്ല അടിപൊളി പുഴുവും കിട്ടും. ഇനി വേറെ എന്താ കാണാനുള്ള? ഇതൊക്കെ അതുപോലെ കോഴീന് ഇവിടെ കോഴി കച്ചവടം ഉണ്ട്. നാടൻ കോഴി, ഒരുപാട് നാടൻ കോഴി കച്ചവടം ഉണ്ട് കേട്ടോ ഇവിടെ. അത് മേടിക്കാനായിട്ട് ആളുകളൊക്കെ ഉണ്ട്. ഇവിടെ നിരത്തി വെച്ചേക്കാം കേട്ടോ.
അതുപോലെ താറാവ് കച്ചവടം ഉണ്ട് ഇവിടെ. അതിലിവിടെ കാടക്കോഴി കച്ചവടമൊക്കെ ഉണ്ട്, പ്രാവ്. മച്ചാനപ്പൊ ഇവിടെ തവളേനെ പാക്കറ്റായിട്ടാണ് വിൽക്കണത്. തവള പാക്കറ്റില്, ഈ പാക്കറ്റ് കിട്ടുന്ന ദീദി 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 പാക്കറ്റ് കിട്ടുന്ന എക്സോ സംഭവങ്ങളുള്ള അടിപൊളിയാണ് കേട്ടോ. നാഗാലാൻഡ് വന്നപ്പോ ഇങ്ങനെയൊക്കെ കുറെ അനുഭവങ്ങൾ കിട്ടി. എനിക്കതല്ല ചിരിയായിരുന്നു, ഈ പുഴയുടെ കാര്യം ആലോചിച്ചിട്ടാണ്. പട്ടിയറിച്ചി നമ്മൾ കേട്ടിട്ടുണ്ട്, ഈ പുഴയുടെ സംഭവം എങ്ങനെ വറുത്ത് കഴിക്കും, അതെ പൊരിച്ച് തിന്നോ എന്തായാലും കൊള്ളാം. എരിപ്പുക്കൊന്നുണ്ട് ഇതിന്റെ പേര്. ഇത് നമ്മളെ ബ്രോയിലർ കോഴിനെ പോലെ ഉണ്ടാക്കിയെടുക്കുന്ന സംഭവമാണ്. നമ്മള് ചൗമീനൊക്കെ ഉണ്ടാക്കുന്ന പോലെ തന്നെ സോയാ സോസ്, ടൊമാറ്റോ സോസും ഉപ്പൊക്കെ നല്ല ടേസ്റ്റ് ആയിരിക്കും. നല്ല ടേസ്റ്റ് ആണല്ലേ. എന്തായാലും നമുക്ക് വേണ്ട. ഇവിടെ മെയിനായിട്ട് എല്ലാത്തിനും വില കൂടല്ല. നമ്മുടെ തണ്ണിമത്തിന് ഇവിടെ കിലോ 60 രൂപയാണ്. അതുപോലെ ഇവിടെ ഓട്ടോക്ക് മിനിമം ചാർജ് 50 രൂപ. നമ്മൾ ബൈക്കിന് ടാക്സി ഉണ്ട്, അതിന് നമ്മൾ ഒരു 1.5 കിലോമീറ്ററിന് 40 രൂപയാണ് റേറ്റ്. അതുപോലെ എന്തുകൊണ്ട എല്ലാത്തിനും വില കൂടലാണ് ഇവിടെ. ഇവിടെ പന്നിയിറച്ചി എന്താ പറയുക, ചുട്ടി വെച്ചേക്കണം. ഏ കിലോ കിട്ടണേ? ഏ കിലോ ഫീസോ 300 രൂപ 1 കിലോ. ഓക്കെ, താങ്ക് യു. അതുപോലെ ഈ ഭാഗത്തേക്ക് വന്നാൽ മൊത്തം ചെടികളുടെ എന്താ പറയുക, നമ്മുടെ നാട്ടിലെ കച്ചവടം വലിയ ഷോപ്പുകളിലാണുള്ള ചെടികളുടെ കച്ചവടം. ഇവിടെ ഇങ്ങനെ വഴിയരിയിൽ ഇങ്ങനെ ചെറിയ രീതിയിൽ തന്നെ കച്ചവടമാണ്. നമ്മളീ രീതിയായിട്ട് സംസാരിച്ചു കമ്മ്യൂണിക്കേറ്റ് ചെയ്താണ്. അപ്പൊ ഈ ചെടിയുടെ റേറ്റ് എത്രയാന്ന് വെച്ചാൽ 50 രൂപ. അതിലൂടെ മണ്ണിന്റെ കച്ചവടം ഉണ്ട്. നമുക്ക് ചെടി നടാനായിട്ട് നല്ല വളമുള്ള മണ്ണാണ്. അപ്പൊ ഇതിന്റെ കച്ചവടമൊക്കെ ഉണ്ട് ഇവിടെ. ദീദി എടുത്ത് മണ്ണിന് എന്ത് വില എന്ന് വെച്ചാ ദീദി, ഏ കിലോ കിട്ടണേ? കിലോ എക്സോ അത് കിലോ 100 രൂപ. ഇത് ചാക്ക് കിട്ടണേ? കെ ജി കെ ജി നെയ്. ഏ ചാക്ക് കിട്ടണേ? 100 രൂപ. അതായത് ചാക്കായിട്ടുണ്ട്, ലൂസായിട്ടല്ല, ചാക്കായിട്ടാണ് വിൽക്കുന്നത്. ഇത് ആ ചാണകമല്ല, അതായത് എല്ലാ വളം ഇട്ടിട്ട് മിക്സ് ചെയ്ത മണ്ണില്ലേ, അതാണത്. ചാണകവും മണ്ണും മിക്സ് ചെയ്തിട്ടുള്ള വള, മറ്റേ ചെടിക്ക് വേണ്ടിയിട്ട് അതിനുള്ള മണ്ണാണ്. അപ്പോൾ ഇവിടെ തണ്ണിമത്തിന് ഒരുപാട് വില ഉണ്ടെങ്കിൽ ആരും മേടിക്കുന്നില്ല കേട്ടോ. അങ്ങനെ വലിയ കച്ചവടമൊന്നും ഇവിടെ കാണുന്നില്ല. മച്ചാറെ, നമ്മുടെ ഡോക്ടർ നളിനകുമാർ ഇവിടെ ഉണ്ടാ, ഇവിടുത്തെ പ്രിൻസിപ്പളാണ്. ഡോക്ടറേറ്റ് കിട്ടിയ ആളാണ് കേട്ടാ, യഥാർത്ഥത്തിൽ മറ്റേ ഡോക്ടറല്ല, ഡോക്ടറേറ്റ് കിട്ടിയ ആളാണ്. അപ്പോൾ ഈ സിറ്റി കോളേജിലെ പ്രിൻസിപ്പളാണ്. അപ്പോൾ നമുക്ക് എന്തായാലും സാറിനെ പോയി കണ്ടിട്ട് വരാം. അപ്പോൾ പ്രിൻസിപ്പള് എന്താ ശംഷീൻ്റെ കൂടെ പോകണം കേട്ടോ. എന്തായാലും നമുക്ക് സാറിനെ പോയി ഒന്ന് പരിചയപ്പെടാം. ഇന്നലെ കാര്യമായിട്ടൊന്നും പരിചയപ്പെടാൻ കഴിഞ്ഞില്ല. പിന്നെ നൈറ്റ് നമ്മൾ കണ്ട സാറ് ഇതാണ് കേട്ടോ. എന്തൊക്കെയുണ്ട് സാറ് വിശേഷങ്ങളൊക്കെ? സുഖം. ഓക്കെ, താങ്ക് യു. അപ്പൊ ഈ കോളേജിലെ പ്രിൻസിപ്പളാണ്. ഇവിടെ എത്ര വർഷമായി കോളേജിൽ? 12 വർഷമായി ഇവിടുത്തെ. അതിനു മുമ്പ് മറ്റു സ്ഥാപനങ്ങളും ഒക്കെ ആയിരുന്നു. ആണല്ലേ. ഞാൻ ഡോക്ടർ നളിനകുമാർ, ഒരു കോളേജിന്റെ പ്രിൻസിപ്പളാണ്. ഇവിടെ നാഗാലാൻഡിലാണ്, ദിമാപുരം എന്ന് പറഞ്ഞ സ്ഥലത്താണ്. ഇവിടെ ഞങ്ങളുടെ രണ്ട് കേരളത്തിലുള്ള കുട്ടികൾ എന്ന് തന്നെ പറയാം, സംസീദും അൻസാറും രണ്ടുപേരും ഇവിടെ നാഗാലാൻഡിൽ വന്നിട്ടുണ്ട്. രണ്ടും വളരെ ഹോളിസ്റ്റിക് എയിമുള്ള രണ്ട് യൂത്താണ്.
ഒരു ശംഷീദ് വന്നിട്ട് ആന്റി ഡ്രഗ്സ് ക്യാമ്പയിനായിട്ടുമാണ് ഈ ഇന്ത്യ മുഴുവനും ചുറ്റിക്കറങ്ങുന്നത്. മറിച്ച് അൻസാർ വന്നിട്ട് നമ്മുടെ മുല്ലപ്പെരിയാർ ഡാമും അതിന് കൊണ്ടുള്ള പാരിസ്ഥിതിക പ്രശ്നങ്ങളെയും ഒരു അവയർനെസ്സിലേക്കാണ് എത്തിയിരിക്കുന്നത്. രണ്ടുപേർക്കും നാഗാലാൻഡിന്റെ പേരിൽ എന്റെയും പേരിൽ സ്വാഗതം അർപ്പിച്ചുകൊള്ളുന്നു. ഞങ്ങളുടെ ഇവിടെ നാഗാലാൻഡ് എല്ലാവരും പല വ്ളോഗേഴ്സും നിങ്ങൾക്ക് പരിചയപ്പെടുത്തിയിട്ടുണ്ട്. എന്നാൽ തന്നെയും വളരെ ശാന്തസുന്ദരമായ ഒരു 100% ക്രിസ്ത്യൻ സ്റ്റേറ്റ് ആണ്. എന്നാൽ തന്നെയും ബി ജെ പിയോട് ചേർന്നുള്ള ഒരു ലോക്കൽ പാർട്ടിയാണ് ഇവിടെ ഭരിക്കുന്നത്. വിദ്യാഭ്യാസ രംഗത്തും ഇംഗ്ലീഷാണ് ഇവിടുത്തെ ഒഫീഷ്യൽ ലാംഗ്വേജ്. സാധാരണ നമുക്ക് മലയാളവും തമിഴും അല്ലെങ്കിൽ ഹിന്ദി എന്നൊക്കെ പറയുന്ന പോലെ ഇവിടുത്തെ അവർക്ക് ഇംഗ്ലീഷാണ് ഒഫീഷ്യൽ ലാംഗ്വേജ്. ഒരേ ഒരു സ്റ്റേറ്റേ ഉള്ളൂ, നാഗാലാൻഡിലെ ഇംഗ്ലീഷ് ഒഫീഷ്യൽ ലാംഗ്വേജ് ആയിട്ട്. ദ ക്വാളിറ്റി ഓഫ് എഡ്യൂക്കേഷൻ ഈസ് വെരി ഗുഡ്, വളരെ വളരെ നല്ല ക്വാളിറ്റി ഉള്ളൊരു എഡ്യൂക്കേഷൻ സിസ്റ്റമാണ്. പക്ഷെ ഇവിടുത്തെ ദൂരവും മറ്റു കിംവദന്തികൾ എന്ന് പറഞ്ഞാൽ ഇവിടുത്തെ കുറിച്ചുള്ള ഇവരെ കുറിച്ചുള്ള ഒരു ഇല്ലാത്ത ഒരു പെരുപ്പീര് എന്ന് പറയാം. അങ്ങനെയുള്ള കിംവദന്തികൾ കൊണ്ടാണ് ആൾക്കാർ ടൂറിസ്റ്റുകളോ മറ്റു കാര്യങ്ങളോ ഇങ്ങോട്ട് കടന്നു വരാത്തത്. യഥാർത്ഥത്തിൽ ഏറ്റവും ശാന്തസുന്ദരമായ ഒരു ഹിമാലയത്തിൻ്റെ തെക്ക് കിഴക്കൻ ഭാഗമാകുന്ന ഒരു പ്രകൃതി സൗന്ദര്യവും മറ്റെല്ലാം ഉള്ള ഒരു നല്ല ഒരു സ്റ്റേറ്റാണ്. എന്റെ വീട് മലപ്പുറത്താണ്, മലപ്പുറത്ത് കുന്നമ്മൽ എന്ന് പറയുന്ന സ്ഥലത്ത്, MSP സ്കൂളിന്റെ സ്വന്തം നാട് തിരുവനന്തപുരത്താണ്, തിരുവനന്തപുരം നെയ്യാറ്റിൻകര. പക്ഷെ ഞാന് വാം കഴിച്ചിരിക്കുന്നത്, ഞാൻ കെട്ടിക്കൊണ്ട് കളിയാക്കി പറയാനുള്ളത് കെട്ടിച്ചുവിട്ടതെന്ന് പറയും. ഞങ്ങൾ കളിയാക്കി പറയാനുള്ളത് കൂട്ടുകാരെ. അങ്ങനെ മലപ്പുറം സെറ്റിലാണ്, രണ്ട് കുട്ടികൾ രണ്ടുപേരും. ഒരാള് തൃശൂർ സെന്റ് തോമസ് കോളേജില് പഠിക്കുന്നു, മകള് മലപ്പുറത്തിന്റെ തന്നെ ഒരു സ്പോർട്സ് താരമാണ്. ഡിസ്ട്രിക്ട് ലെവലില് ഈവൻ ഡിസ്ട്രിക്ട് ഒളിമ്പിക്കിൽ പോലും ഫസ്റ്റ് കിട്ടിയിട്ടുള്ള, ഗോൾഡ് മെഡൽ കിട്ടിയിരിക്കുന്ന ഒരു TT താരമാണ്, ടേബിൾ ടെന്നീസിന്റെ താരമാണ്. സാറ് നമ്മൾ ഉദ്ദേശിച്ചവരല്ല, ഭയങ്കര കോമഡി ആണല്ലേ, കോമേഡിയനും കൂടിയാണ്. ഷെയ്ക്ക് ഹാൻഡ് കൊടുത്തിട്ട് ഞങ്ങൾ തിരിയാൻ. ഓക്കെ, ഭൂമി ഉരുണ്ടതാണ്, വീണ്ടും എവിടെയെങ്കിലും വെച്ച് വീണ്ടും കാണും, വീണ്ടും കാണും, കാണണം അല്ലേ. ഓക്കെ സാറേ, ഞങ്ങൾ ഇറങ്ങട്ടെ. അങ്ങനെ ഞങ്ങള് പ്രിൻസിപ്പലിന്റെ അടുത്ത് നിന്ന് ഇറങ്ങിട്ട, ഇനിയിപ്പോ ഞങ്ങൾ നേരെ അടുത്ത ലൊക്കേഷനിലേക്ക്. എന്തായാലും പുതിയൊരു വീഡിയോ ഇട്ടു നേരം. ബൈ.